ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൻമീസ് റീൽ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക് കാറിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇതാണ് ആ കാറ്. ടാറ്റയുടെ നെക്സോൺ ഇ വി എന്ന കാറാണിത്. നമ്മളിവിടെ കാണുന്ന ഒരു ടീൽ ബ്ലൂ കളറിലുള്ള കാറാണ്. ഇതുകൂടാതെ ഗ്ലേസിയർ, വൈറ്റ്, ബ്ലാക്ക് എന്നീ കളേഴ്സിലും ഈ കാറുകൾ അവൈലബിൾ ആണ്. ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 14,79,000 മുതൽ 19,24,000 വരെയാണ്. നല്ലൊരു ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ വണ്ടി. പെട്രോൾ വിലയൊക്കെ ഇത്ര കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രിക് കാർ ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം പ്രയോജനകരമായിരിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. എന്താണ് കാറ്? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഞെക്കി ഓൾ കൊടുക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് വൈക്കം വരെ ഒരു ലോങ് ജേണി കഴിഞ്ഞിട്ടാണ് ഈ കാർ ഇവിടെ കിടക്കുന്നത്. അവിടെ നിന്ന് അവർ ചാർജ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ അവർക്ക് ഇടയ്ക്ക് വെച്ചൊന്നും ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ സാധാരണ പവർ പ്ലഗിൽ കുത്തി തന്നെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലാണിത് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഫുൾ ചാർജ് ആകാനായിട്ട് 8 മണിക്കൂർ എടുക്കും. എന്നാൽ ഫാസ്റ്റ് ചാർജിങ് സെൻറ്റേഴ്സുകളിലാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് 80% മേളിൽ നമുക്ക് ചാർജ് ആയി കിട്ടും. ചാർജ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് കുത്തിയിടുന്നത് എന്നുള്ള രീതിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീടുകളിൽ പോയിട്ട് എവിടെ വെച്ചും ചാർജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് എത്ര യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ പോയി ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ പേയ്മെന്റ് യൂണിറ്റ് പ്രകാരം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അത് എർത്തിന്റെ ആവശ്യകത ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്ത് ഇല്ലാത്ത ഒരു കണക്ഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ എർത്ത് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് ഒരു ആക്സസറി ആയിട്ട് ഗുജറാത്തിലൊരു കമ്പനിയിൽ വാങ്ങിയത്. അഹ അഹ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. നമ്മൾ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ചാർജിംഗ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ വരും. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ചാർജർ മാറ്റിയാൽ മാത്രമേ വണ്ടി ഓൺ ആവുകയുള്ളൂ. നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാർജിംഗ് എക്യുപ്മെന്റ്സ് ഡിക്കിയിലുണ്ടെന്ന് കരുതി നമ്മൾ ഡിക്കി തുറന്നിടണമെന്നില്ല. അടച്ചിട്ടാലും അതിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. തുറന്നിട്ടും അടച്ചിട്ടും നമുക്ക് ചാർജ് ചെയ്യാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. മൈലേജ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്രോളിന്റെ കാശൊക്കെ ഭയങ്കര ലാഭം. വീട്ടിലാണ് ഞാനിപ്പം ഇത് സോളാർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇലക്ട്രിസിറ്റി ചെലവില്ലാതെ ചാർജ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ടാണ് സൺലൈറ്റ് കൊണ്ട് കാർ ഓടിക്കുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ വരുമ്പോൾ നല്ലൊരു ലാഭമില്ല ഞാൻ പറയട്ടെ. അല്ല സാധാരണ പെട്രോൾ രൂപ പെട്രോളാണ് ഒരുപാട് പൈസ. ഇതാകുമ്പോ ഒരു രൂപ ഇവിടം വരെ വരാൻ വേണ്ടിട്ട് 200 രൂപയ്ക്ക് എനിക്ക് ഇവിടം വരെ വരാൻ കാരണം നാലാൾക്ക് ട്രെയിനിലോ ബസ്സിലോ പോണേക്കാളും അനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ ഒരാൾക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് 5 ആൾക്ക് വരാൻ പറ്റും. നമുക്ക് ചെലവ് എന്ന് പറയുന്നത് കിലോമീറ്റർ 1 രൂപ കൂടി വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ പുറത്തു പോയി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2 രൂപയോ ഒക്കെ ഒരു കിലോമീറ്റർ ഓടാൻ 2 രൂപ കൂട്ടിക്ക് മാക്സിമം മറ്റും പറയാം. അപ്പോൾ ആ ലെവലിൽ നമുക്ക് സ്കൂട്ടർ ഓടിക്കുന്നതിനേക്കാളും ചീപ്പറായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.
നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേ തെളിയും റെഡി എന്ന് പറഞ്ഞ്. കണ്ടോ, റെഡി എന്ന് ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക് ചവിട്ടി ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് മോഡിലാവും, വണ്ടി ഓടിത്തുടങ്ങും. അത്ര ഈസിയാണ് കാര്യങ്ങളൊക്കെ. ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ കിട്ടും നമുക്ക്? കമ്പനി പറയുന്നത് 320 കിലോമീറ്റർ. ആക്ച്വൽ റോഡ് കണ്ടീഷൻസിൽ അങ്ങനെ കിട്ടില്ല. ഈ ക്രൂസ് കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നോ അതിനേക്കാളും 10% 15% വരെ കൂടി കിട്ടാം. എല്ലാം ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ചാണ്. പിന്നെ ഇവിടത്തെ റോഡില് 120 ഒക്കെ പോയി കഴിഞ്ഞാലുള്ള സംഗതി അറിയാമല്ലോ. പോകാൻ പറ്റുന്നെങ്കിൽ 80 വരെയൊക്കെ പോകാൻ കംഫർട്ടബിൾ ആയിരുന്നു. നല്ല ആക്സലറേഷൻ ആണ്. ഇതാണ് ഇപ്പൊ നമ്മൾ ഈ മോഡിന്ന് മാറ്റി കഴിഞ്ഞാൽ ഈ ആക്സിലറേറ്റർ ഒന്നും സാധാരണ വണ്ടിക്ക് ഒന്നും ഇവിടെ ഉണ്ടെന്ന് കിട്ടത്തില്ല. നമ്മുടെ പെട്രോൾ വണ്ടിക്കോ ഡീസൽ വണ്ടിക്കോ ഈ ആക്സിലറേറ്റർ നല്ല ആക്സിലറേഷനിൽ പിക്കപ്പൊക്കെ നല്ല പിക്കപ്പ് ആയതുകൊണ്ട് വേഗം വീട് പിക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. വണ്ടികളെ ഓവർടേക്കണമെന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ട് ഓവർടേക്കും. ഇതിനകത്ത് ഷേക്ക് കുറവുണ്ട്, കാരണം ഈ ബാറ്ററിയുടെ വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് സാധാരണ കാരണേക്കാളും നല്ല വെയിറ്റ് ഈ വണ്ടി കണ്ടുവച്ചു. ശബ്ദമില്ലല്ലോ, എന്തായാലും ശബ്ദമില്ലാത്തതുകൊണ്ട് വളരെ നല്ലതാണ്. എഞ്ചിന്റെ നോയ്സ് ഇല്ലാത്തതുകൊണ്ട് എ സിയുടെ നോയ്സ് മാത്രമേ ഉള്ളൂ. എ സിയിലെ ഒരുപാടൊന്നും കൂട്ടി വെച്ചിട്ടാണ് വണ്ടി പോകുന്നത്, അറിയത്തേയില്ല. പിന്നെ ഫെസിലിറ്റീസ് എന്താണ് ഇതിൻ്റെ അകത്ത്? ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് മോഡൽസിലുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ 5-star റേറ്റിംഗ് ഉണ്ട്, സേഫ്റ്റി റേറ്റിംഗ്. അത് കാരണം ആക്സിഡൻറ്റ് പറ്റിയാൽ പാസഞ്ചേഴ്സിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അങ്ങനെയുള്ള സേഫ്റ്റി റേറ്റിംഗ് ഉള്ള കാർ വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ക്രൂസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് സാധാരണ കാർ ഓടിക്കുന്നതിന് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. നമ്മൾ വളവൊക്കെ അല്പ സ്പീഡിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ മറ്റേ ചരിഞ്ഞു പോകാറില്ലേ, വണ്ടി തെന്നിപ്പോന്ന് നടക്കാം, അങ്ങനൊന്നുമില്ല എൻ്റെ അകത്ത്. നല്ല ഇതിപ്പം മോശം റോഡാണ്, നല്ല റോഡിൽ പോയാൽ നല്ല സുഖമായിട്ട് പോകും. പിന്നെ ചെലവ് കുറഞ്ഞല്ലേ ഇപ്പോൾ നമ്മൾ ഈ ചാർജ് ചെയ്ത് വരുമ്പോഴത്തേക്കും 1 kilometer ഓടിക്കാൻ 1 rupee ആവില്ലേ ആവുന്നു. അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ ഈ പെട്രോളിനൊക്കെ 100 rupees വില ഉള്ള അതാണല്ലോ ഇതിന്റെ മെയിൻ പ്ലസ് പോയിന്റ്. അതൊരു നല്ല കാര്യം. എത്ര നാളായി ഇപ്പൊ ചേട്ടൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? സെപ്റ്റംബറിലാണ്. വില കൂടുതലാണ്, 1.5 lakh or 2 lakh രൂപയുടെ വില വ്യത്യാസമുണ്ട്. ഇത് 3 മോഡലുണ്ട്, ഇത് മിഡ് റേഞ്ച് ഉള്ള മോഡലാണ്. ഇതിന് മുമ്പൊരു താഴെ ഒരു മോഡലുണ്ട്, മേളിൽ സൺ പ്രൂഫ് ഉള്ള ഒരു മോഡലുണ്ട്. അതിന് കുറച്ചുകൂടി വില കൂടുതൽ, 1 lakh rupees വില കൂടുതൽ. ഇപ്പൊ ഇറങ്ങുന്ന ടോപ്പ് എൻഡിന് 20 lakh പക്ഷെ കമ്പയർഡ് ടു ദ കോമ്പറ്റീഷൻ ഇറ്റ്സ് വെരി നീറ്റ്ലി പ്രൈസ്, നൈസ്ലി പ്രൈസ്. മറ്റേന് 28 lakh ഒക്കെ ഉണ്ട് ഇതിന്റെ കോമ്പറ്റീറ്റീവ് കാർസ്. ഇത്
നമ്മൾ ക്രൂയിസ് മോഡ് ഇടുമ്പോഴത്തെ ആ ബട്ടൺ തെളി ഇവിടുത്താണ്. ഇത് കോസ്റ്റ് മോഡ്, കോസ്റ്റ് മോഡ്, ഇത് ക്രൂയിസ് കൺട്രോൾ ഇടുമ്പോൾ ഉള്ള മോഡാണ്. ഇത് എനർജിയുടെ ആണ്. അത് എനർജി എന്ന് പറഞ്ഞാൽ എക്കോ ആണോ ഡീപ്പ് എക്കോ ആണോ എന്ന് അറിയാൻ ഇത് കണ്ടോ. ഇത് എക്കോ മോഡ്, ഇത് ഡീപ്പ് എക്കോ മോഡാകുമ്പോൾ ആ അത് അത് മാറി വരും. അത് ഡിസ്പ്ലേ അതിന്റെ കളർ മാറി വരും കണ്ടോ. ഇത് ഓഫ് ചെയ്യുന്നതിന് ഒരു എക്കോ ഇല്ല. കമ്പനിയുടെ ഒറിജിനൽ സെറ്റിംഗ് പോയി നല്ല സ്പീഡിൽ പോകാൻ. ഇതൊക്കെ നമ്മൾ ഓടിക്കുന്ന റോഡ് കണ്ടീഷൻ അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും. ഈ ക്രൂയിസ് തന്നെ പോകണമെങ്കിൽ റോഡിൽ അധികം വണ്ടി ഇല്ലാത്ത സമയത്ത് ക്രൂയിസ് കൺട്രോൾ ഇട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടാണ്. ഇത് പാഴ്സൽ ട്രേ, ഇതൊക്കെ സാധനം വെക്കാനുള്ള ട്രേ ആണ്. അത് കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനുണ്ട്. ബാക്കിൽ എ സി വെൻസ് ഉണ്ട് ഇവിടെ ഈ സൈഡിൽ. അതാണ് ഇവിടുത്തെ പാഴ്സൽ ട്രേ. നല്ല കൂൾഡ് പാഴ്സൽ ട്രേ ആണ്. സാധനങ്ങൾ വെക്കാൻ പറ്റും. ബോട്ടിലോ ബോട്ടിലോ സാധനങ്ങൾ എന്തെങ്കിലും. ഇത് കുറെ നാളെ ഇറങ്ങിയ മോഡലാണല്ലോ, പുതിയ മോഡലല്ല. ഇറങ്ങിയിട്ട് തന്നെ ഒരു എത്ര കൊല്ലമായിട്ടുണ്ട്, ഒരു 4 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ ഇത്ര വർഷത്തെ ഒരു ഈ മോഡൽ. ഈ അന്ന് ഇലക്ട്രിക് ആയിട്ടുള്ള വേർഷൻ അല്ല, അല്ലാത്ത പെട്രോൾ വേർഷൻ ഒക്കെ അന്ന് ഇറങ്ങിയതാണ്, ഡീസൽ വേർഷൻ. അപ്പൊ ഇത്രയും നാൾ ഓടിച്ചതിൽ നിന്ന് ചേട്ടനുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ് ഒക്കെ നല്ല വണ്ടിയാണ്. നല്ലതൊന്നും പറയാനൊന്നുമില്ല, കുഴപ്പമൊന്നും പറയാനില്ല. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇലക്ട്രിക് കാറുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനകരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.